వెల్కమ్ బ్యాక్ అండ్ యువర్ వాచింగ్ కౌల 14వ రావు సీజన్ 2 పార్ట్ బై టాప్ కో సంసం. ഇന്നത്തെ എപ്പിസോഡ് വളരെ ക്ലാഫുൾ ആയിരുന്നു രണ്ട് പേരുടെ പെർഫോമൻസ് കൊണ്ടും. സോ ഇനി റിസൾട്ടിൻ്റെ ടൈമാണ്. ആദ്യം സ്റ്റാർ സീറ്റിലിരിക്കുന്ന സൽമാൻ്റെ തന്നെ റിസൾട്ട് അറിയാം നമുക്ക്. സ്റ്റാർട്ട് വിത്ത് യു ഫൈസൽ മാഷേ. സൽമാൻ ഒരു പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പാടി. ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ, കൂടുതൽ പറയുന്നില്ല. 26.5. താങ്ക് യു ഫൈസൽ മാഷേ. 26.5 ആണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി, ഓൺ 30. സൽമാൻ സാധാരണ പാടുന്ന പോലെ തന്നെ തെറ്റുകൂടാതെ നന്നായിട്ട് പാടി, അതുകൊണ്ട് 26.5 ഹാപ്പി അല്ലേ. ഇനി ഒരാളുടെ റിസൾട്ടും കൂടെ അറിയാനുണ്ട്. ഓക്കെ, ഷാൻസ് ഓവർ ടു യു. സൽമാൻ കൂടുതൽ ഇനി ഞാനും വെച്ച് നീട്ടുന്നൊന്നുമില്ല. 26.5 സൽമാൻ. സോ കൺഗ്രാചുലേഷൻസ്, യുവർ ടോട്ടൽ സ്കോർ ഈസ് 79.5/90. നല്ല സ്കോറാണ്. ഒരു കൈയടി കൊടുക്കൂ. സ്റ്റാർ സീറ്റിൽ നിന്ന് നിൽക്കാൻ പറ്റുമോ അറിയില്ല. അപ്പം സിയാദിൻ്റെ റിസൾട്ട് അറിയാം നമുക്കിനി. ചേച്ചി, ഓൺ 30. സിയാദിൻ്റെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു, പക്ഷേ ആ തെറ്റുള്ളത് കൊണ്ട് മാത്രം 26 ഫൈസൽ മാഷേ, ഓൺ 30. എന്നെ സംബന്ധിച്ച് ആ ലിറിക് വൈസിൽ ആ ഒരു രണ്ട് വരി പോയത് വലിയൊരു പ്രശ്നം തന്നെയാണ്, അതുകൊണ്ട് ഞാനും 26. ഗെയിൻ 26. അപ്പം 53 ആയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഷാൻസാൻ്റെ റിസൾട്ടും കൂടെ അറിഞ്ഞാൽ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാം. അത് കൂടുതലാണെങ്കിൽ സിയാദ് സ്റ്റാർ സീറ്റിൽ പോകും. സോ ഓവർ ടു യു ഷാൻസ്. സിയാദ്, ഞാൻ ആദ്യം മാർക്ക് പറയാം, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പറയാം. 26. അപ്പം സൽമാൻ ആണ് അഗൈൻ സ്റ്റാർ ഓഫ് ദ ഡേ. കസേരയിലേക്ക് തിരിച്ച് സൽമാന് പോയിരിക്കാം. ഒരു കാര്യം ഞാനിവിടെ ആഡ് ചെയ്യാണ്. സൽമാൻ ഈ പറഞ്ഞ പോലെ അനുപല്ലവി പ്രശ്നമുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അല്ല പല്ലവി പ്രശ്നമുണ്ടായിരുന്നു, പിന്നെ അനുപല്ലവി ഏകദേശം കുറച്ച് അവിടെ ഇവിടെ പ്രശ്നം, പിന്നെ അനുപല്ലവി കഴിഞ്ഞപ്പോൾ തൊട്ടാണ് അത് പിക്കപ്പ് ചെയ്തത്. സിയാദ് തുടക്കം തൊട്ട് സ്ട്രോങ് ആയിരുന്നു. സിയാദ് അവസാനമായപ്പോൾ ആ വരികളുടെ ഒരു കൺഫ്യൂഷൻ കാരണമാണ്. നമ്മൾ മൂന്ന് പേരുടെയും ഒരു തീരുമാനം മാറാൻ കാരണം ആ വരികൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ സിയാദായിരുന്നു അവിടെ ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്തായാലും സൽമാനും കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇന്ന് സീറ്റ് വീണ്ടും പിന്നെ ആ സോഫയുടെ സുഖം ഒന്ന് ആസ്വദിക്കേണ്ടി വന്നേനെ. എന്തായാലും അത് വേണ്ടി വന്നില്ല. രണ്ടുപേരും നല്ലോണം പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. 26 ആണ് സിയാദിന് നൽകിയിരിക്കുന്ന മാർക്ക്. സോ യുവർ ഗ്രാൻഡ് ടോട്ടൽ ഇസ് 78/90. ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം സിയാദ്. ചെറിയ ഒരു ഫോൾട്ട് കൊണ്ടാണ് പറ്റിയത് അല്ലേ. എന്നാലും ഹാർഡ് വർക്ക് ചെയ്യുക, മാക്സിമം പെർഫോം ചെയ്യാൻ നോക്കുക, ബിക്കോസ് ഓൾറെഡി നമ്മൾ തേർഡ് സ്റ്റേജിലെത്തി. ഇനിയും കുറച്ചും കൂടെ നന്നായിട്ട് പോയാലേ ഫൈനൽസിൽ വരെ എത്താൻ പറ്റുള്ളൂ. സിയാദ്, സൽമാൻ, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. എന്താ ഒരു ആവേശമൊന്നും ഇല്ലാത്ത, പുറത്ത് പോയി ആവേശിക്കാം എന്ന് വിചാരിക്കുന്നവ അല്ലേ. ഇവിടെ ഭയങ്കര സൈലൻ്റാണ്, പക്ഷേ ആൾ എത്രത്തോളം വയലൻ്റ് ആണെന്ന് നമുക്കേ അറിയുള്ളൂ അല്ലേ. ഫൈവ് സ്റ്റാർസ്, ഭയങ്കര വയലൻ്റ് അല്ലേ. സൽമാൻ കൺഗ്രാചുലേഷൻസ്, ബാക്ക് ടു യുവർ സീറ്റ്. താങ്ക് യു. സിയാദ്, ഇനിയും ചാൻസസ് വരും. അപ്പം മത്സരിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാറിനെ തോൽപ്പിച്ച് ആ സീറ്റ് കീഴടക്കാൻ നോക്കുക. ഓൾ ദി ബെസ്റ്റ്.